കോൺഫ്ലിക്റ്റിലൂടെ പിടികൂടിയ ആനിമൽസാണ് വൈഗയും ദുർഗയും. ഞാൻ അവരെ പിടികൂടിയത് വയനാട്ടിൽ നിന്നാണ്. ആക്ച്വലി ഞാനും ഒരു വയനാട്ടുകാരിയാണെന്ന് ഒരിതിൽ പറയുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നേരിടുന്ന ഒരു നമ്മുടെ കേരളത്തിലെ ഡിസ്ട്രിക്റ്റും കൂടിയാണ് വയനാട്. അപ്പോൾ വയനാട്ടിൽ നിന്ന് പിടികൂടിയ ദുർഗയും വൈഗയും ഇത്രയും കാലം ഒരു ഫൈവ് ഇയേഴ്സിന് മുകളിലായിട്ട് നെയ്യാറിലായിരുന്നു, നെയ്യാർ ലയൺ സഫാരി പാർക്കിലായിരുന്നു. അപ്പോൾ ശരിക്കും അവരവിടെ അവർക്ക് വേണ്ട കെയറിങ്ങും എല്ലാം കുറച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സൂവിലേക്ക് നൽകാൻ കഴിയും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ശരിക്കും സൂവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ഈ ശരിക്കും ഈ കോൺഫ്ലിക്റ്റിലൂടെ നമ്മൾ പിടികൂടിയ അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ വയനാട്ടിലെ ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ള ടൈഗേഴ്സിനൊക്കെ തന്നെങ്കിലും അവരൊക്കെ അധികവും പല്ല് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഉയര പിടിക്കാൻ കഴിയാണ്ട് ഏജ്ഡ് ആയതിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലുണ്ട്. ശരിക്കും അവിടെ നിന്ന് ഇനി വൈഡിൽ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല. അവരെത്രത്തോളം പരിചരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ ഇപ്പം നമ്മുടെ ദുർഗയും വൈകിയാണെങ്കിൽ കൂടെ അവരൊന്നും ഇനി വൈഡിലേക്ക് റിലീസ്. അവരൊക്കെ നമ്മുടെ കീപ്പേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരൊക്കെ അവരുമായിട്ടെല്ലാം അറ്റാച്ച്ഡ് ആയവരാണ്. പിന്നെ ഇനിയുള്ള സാഹചര്യത്തിൽ കോൺഫ്ലിക്റ്റിനൊന്നും നമുക്ക് സൊല്യൂഷനില്ല. പക്ഷേ ഇവർക്ക് വേണ്ട എല്ലാ കെയറിങ്ങും നമുക്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അനിമൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ ആയുസോട് കൂടെ നിൽക്കുന്ന ശരിക്കും സൂവിലാണ്, സൂ അല്ലെങ്കിൽ സൂവോളജിക്കൽ അങ്ങനെ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പപ്പോൾ വേണ്ട ഒരു ടൈഗർ മാക്സിമം പോയ ഒരു 16-15 ഇയേഴ്സ് ആണ് വൈഡിൽ തന്നെ അവർ ജീവിക്കാം. പക്ഷെ ഒരു സൂവിൽ സംബന്ധിച്ച് മാക്സിമം 20-22-25 ഇയേഴ്സ് വരെ അവർ ജീവിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻസ്, അവർക്ക് വേണ്ട കറക്റ്റ് ടൈമിലെ ഫുഡ്, അവർക്ക് വേണ്ട കെയറിങ് എല്ലാം ശരിക്കും നമ്മുടെ സൂവിൽ നിന്ന് കിട്ടുന്നതാണ്. ചിലർക്ക് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ഞാൻ പ്രത്യേകിച്ച് വയനാട്ടുകാരെയും കൊണ്ട് അവിടെയുള്ള ആളുകൾ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് സൂവിൽ വളർത്തിയ അനിമൽസിനെയൊക്കെയാണ് കൊണ്ടുപോയിട്ട് എക്സസൈനൊക്കെ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നതാണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരാൻ കാരണം എന്നാണ് ചിന്തിക്കുന്നതാണ്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും നമ്മുടെ സൂവിൽ നമ്മൾ സംരക്ഷിച്ച അല്ലെങ്കിൽ അതുപോലെ നമ്മൾ സംരക്ഷിച്ച അനിമൽസിനൊന്നും നമുക്കൊരിക്കലും വൈഡിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. അവർ ഇവിടെ അഡാപ്റ്റ് ആയതാണ്. നമുക്കത് അവർ അവരുടെ എൻഡിങ് വരക്കും, ലൈഫ് എൻഡിങ് വരക്കും അവർ സൂവിൽ തന്നെ ആയിരിക്കും. അതിന് വേണ്ട പരിചരണം കൊടുത്ത് ഇവിടെ തന്നെ ഒരിക്കലും നമ്മൾ അതിനെ ശരിക്കും വൈഡിലേക്ക് റിലീസ് ചെയ്യുന്നില്ല. പിന്നെ കാട്ടിൽ ഇര പിടിക്കാണ്ട് പിന്നെ അവർക്ക് വളരെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസോഴ്സ് അടുത്ത് കിട്ടുന്നത് അങ്ങനെയാണ് ആ ആടിനെയും മാടിനെയൊക്കെ പിടിച്ച് അത് ശരിക്കും സമീപത്തേക്ക് എത്തുന്നത്. വീട് നമ്മുടെ മനുഷ്യൻ അതായത് മനുഷ്യൻ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് അങ്ങനെയാണ് അവ പിന്നീട് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നത്. അല്ലാതെ ഒരിക്കലും സൂവിൽ നിന്ന് നമ്മൾ സംരക്ഷിച്ച അനിമൽസിനെ ഒരിക്കലും നമ്മൾ വൈൽഡ് ലൈഫിൽ റിലീസ് ചെയ്യില്ല. അതൊരിക്കലും ആരിലും പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്.